ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ഓഫ് കോൺക്രീറ്റ് ക്യൂബ്സ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മിക്സ് വേണ്ടിയിട്ട് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം അത് ഉപയോഗിച്ച് ഒരു സെറ്റ് ഓഫ് ക്യൂബ്സ്, എത്ര സെറ്റ് ക്യൂബ് വേണം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പിന്നീട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്യൂബ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, ഇതിന് നമ്മൾ കംപ്രഷൻ ടെസ്റ്റിന് വിധേയമാക്കുന്നു. കംപ്രഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് കംപ്രസീവ് സ്ട്രെങ്ത് വന്നത് എന്ന് നോട്ട് ചെയ്യുന്നു. എത്ര നമ്പർ ഓഫ് ക്യൂബ്സ് ഓരോ പർട്ടിക്കുലർ കംപ്രസീവ് സ്ട്രെങ്തിനും വന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അതാണ് ഫ്രീക്വൻസി ആയിട്ട് നോട്ട് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഈ ടേബിള് അല്ലെങ്കിൽ ഈ ഡേറ്റ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്, ഇത് വെച്ചിട്ട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ കൊടുക്കുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. എക്സ് ആക്സിസിൽ കൊടുക്കുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്, എക്സ് ആക്സിസിൽ കംപ്രസീവ് സ്ട്രെങ്ത്. വൈ ആക്സിസിൽ വന്നിട്ട് ഡിഫറെൻ്റ് ഫ്രീക്വൻസി കൊടുക്കാം. വൈ ആക്സിസിൽ ഡിഫറെൻ്റ് ഫ്രീക്വൻസി കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രാഫായിരിക്കും കിട്ടുന്നുണ്ട്. ഈ ഗ്രാഫിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏറ്റവും കുറവായിട്ട് കിട്ടുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഈ ഒരു പർട്ടിക്കുലർ കംപ്രസീവ് സ്ട്രെങ്ത്. ഏറ്റവും മാക്സിമം കിട്ടുന്നത് ഇവിടുത്തെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അതുപോലെ ഇത് ഫ്രീക്വൻസിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കംപ്രസീവ് സ്ട്രെങ്ത്തിന് അലോങ് ആയിട്ടാണ് മാക്സിമം ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത്തിനെ നമുക്ക് എഫ് എം എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഈ ഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് 100% ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ക്യൂബ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്തിനേക്കാളും വെറും 5% മാത്രം ക്യൂബ്സേ അതിൽ കുറഞ്ഞ സ്ട്രെങ്തിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതിനാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്തിന് താഴെ നമ്മൾ എടുത്ത സെറ്റ് ഓഫ് സാമ്പിളിൽ 5% കുറവ് മാത്രമേ ക്യൂബ്സ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതിനാണ് എഫ് സി കെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എഫ് സി കെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഏരിയ ഡിനോട്ട് ചെയ്യുന്നത് 5%, ബാക്കി എല്ലാ ക്യൂബിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് എഫ് സി കെക്കാളും കൂടുതലായിരിക്കും. സോ ദിസ് വിൽ ഡിനോട്ട് 95%, ദാറ്റ് ഈസ് ദ റിമൈനിങ് നമ്പർ ഓഫ് ക്യൂബ്സ് ദാറ്റ് ഈസ് ഹാവിങ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ എഫ് സി കെ. അപ്പോൾ എഫ് എമ്മും എഫ് സി കെയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ഈ എഫ് എമ്മും എഫ് സി കെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.65 times that of the sigma ആണ്. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എഫ് എമ്മും എഫ് സി കെയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് 1.65 sigma. ഈ 1.65 എങ്ങനെയെന്ന് വന്നു എന്ന് ചോദിച്ചാൽ 5% ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 1.65 വന്നു. ഈ 5% എന്നുള്ള വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ 1.65 എന്നുള്ള ഫാക്ടർ മാറും. ജനറൽ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷനെ എഫ് എം ഈക്വൽ ടു എഫ് സി കെ പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ടു സിഗ്മ എന്ന് എഴുതാം. വേർ സിഗ്മ ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് മീൻ അല്ലെങ്കിൽ എഫ് എം മൈനസ് എഫ് ഐ, അതായത് ബാക്കി വരുന്ന കംപ്രസീവ് സ്ട്രെങ്തുകൾ, ദ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1. ദാറ്റ് ഈസ് എ സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഇതെല്ലാം മാത്തമാറ്റിക്സ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ ഈ കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എഫ് സി കെയുടെ വാല്യൂ എത്ര പേഴ്സൻറ്റേജിന് ആണ് കൺസിഡർ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ 50% ആണ് എഫ് സി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിന് താഴെ 50% കുറവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, 50% കുറവ് ക്യൂബ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 50% ആണ് ഈ 5%ന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഈ ഒരു ഓവറോൾ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ കുറവായിരിക്കും 50%, അതിൽ കൂടുതലായിരിക്കും ബാക്കി 50%. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് എമ്മിൻ്റെ വാല്യൂ എഫ് എം എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ 5% നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 5% ക്യൂബ്സിൽ താഴെ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിന് താഴെ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് എം ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 സിഗ്മ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദി ബേസിക് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. ഇതിന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എനി മെറ്റീരിയൽ, കോൺക്രീറ്റ് ആവട്ടെ എന്തിൻ്റെയും ആകട്ടെ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഐഡിയൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി കോൺക്രീറ്റ് സ്ട്രെങ്ത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് മീൻ സ്ട്രെങ്ത്തും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.64 അല്ലെങ്കിൽ 1.65 സിഗ്മ എസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സിഗ്മയാണ്. അപ്പോൾ ഓരോ സ്ട്രെങ്ത്തിനും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഗ്രേഡ് ഓഫ് മിക്സ് അല്ലെങ്കിൽ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. M10, M15 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3.5 M20, M25 അതിനൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മയുടെ വാല്യൂ വന്നിട്ട് 4. M30 ആൻഡ് എബവ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആ ഒരു ഇക്വേഷനുണ്ട്. അതായത് എഫ് എം ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 സിഗ്മ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ മീൻ സ്ട്രെങ്ത് എത്ര വരും എന്നുള്ള രീതിയിൽ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതാണ് ഷേപ്പ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഐഡിയൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഷേപ്പാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇടയ്ക്കാണ് 68.3% വാല്യൂസും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ -2 സിഗ്മയ്ക്കും +2 സിഗ്മയ്ക്കും ഇടയ്ക്കാണ് 95.5% വാല്യൂസും വന്നിരിക്കുന്നത്. +3 സിഗ്മയും -3 സിഗ്മയുടെ ഇടയ്ക്കാണ് 99.7% വന്നിരിക്കുന്നത്. അതുപോലെ മിഡിലിൽ വരുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിനെ 2 equals ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് 1.65 എന്നുള്ള ആ ഒരു വാല്യൂ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, ഇത് മാത്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ മിക്സിൻ്റെ തന്നെ 30 samples എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീൻ വാല്യൂ ആയിട്ടുള്ള എഫ് എമ്മിൽ നിന്നും ദൂരെ മാറിയിട്ടായിരിക്കും ലാർജ് നമ്പർ ഓഫ് വാല്യൂസും അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ക്യൂബ്സിൻ്റെ സ്ട്രെങ്ത്തും വന്നിരിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് ഇതാണ് ഇപ്പോൾ നമ്മുടെ എഫ് എം എങ്കിൽ കുറച്ചൊരു പരന്ന പോലെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദ ഗ്രാഫ് വെൻ സിഗ്മ ഈസ് ഹൈ.
രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ കുറവാണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എഫ് എമ്മിനോട് കുറച്ചും കൂടി ചേർന്ന് ഇരിക്കും. എഫ് എം അല്ലെങ്കിൽ മീൻ സ്ട്രെങ്ത്തിനുമായിട്ട് കുറച്ചും കൂടി ചേർന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യത്തെ സെറ്റ് ഓഫ് സാമ്പിളിൽ എടുത്തപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലായിരുന്നു, അതായത് മീൻ സ്ട്രെങ്ത്തിൽ നിന്നും ഒരുപാട് വേരിയേഷനോടുകൂടിയാണ് ബാക്കിയുള്ള സ്ട്രെങ്ത്തുകളൊക്കെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രാഫിൽ വന്നിട്ട് മീൻ സ്ട്രെങ്ത്തുമായിട്ട് അടുത്തടുത്താണ് ബാക്കിയുള്ള കംപ്രസീവ് സ്ട്രെങ്ത്ത്, ക്യൂബ്സിൻ്റെയൊക്കെ കംപ്രസീവ് സ്ട്രെങ്ത്ത് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഗ്രാഫിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് പൂവറാണ്, കാരണം ഓരോ ക്യൂബിനും വലിയ ഡിഫറൻസിൽ വരുന്ന വാല്യൂസ് ആണ് സ്ട്രെങ്ത്തായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തതിൽ ക്വാളിറ്റി കൺട്രോൾ ഗുഡാണ്, അതുകൊണ്ട് തന്നെ ഏകദേശം എഫ് എമ്മിനോട് അല്ലെങ്കിൽ മീൻ വാല്യൂവിനോട് തന്നെ അടുത്തിട്ടുള്ള വാല്യൂസാണ് കംപ്രസീവ് സ്ട്രെങ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. ഇനി ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറയുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നത് ഒരു സെറ്റ് ഓഫ് സാമ്പിൾ എടുത്തിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന് ശേഷം 5% ഓഫ് ദി സാമ്പിൾസ് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ പർട്ടിക്കുലർ കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും കുറഞ്ഞിരിക്കുന്നതായിരിക്കും. ആ പർട്ടിക്കുലർ കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എഫ് സി കെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസിലായിരിക്കും നമ്മൾ ഡിഫറെൻറ്റ് മിക്സ് ഓഫ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനെ നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ M25 എന്ന് വിചാരിക്കുക. എം ഡിനോട്ട് ദ കോൺക്രീറ്റ് മിക്സ്, എന്ന് 25 അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 25 N/mm² ആണ് ആ പർട്ടിക്കുലർ മിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ഇതാണ് M25 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IS 456-2000 ഏകദേശം ഒരു 15 ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർഡിനറി കോൺക്രീറ്റ് ആകുമ്പോൾ M10 to M20 വരും. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആകുമ്പോൾ M25 to M55 വരും. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആകുമ്പോൾ 60 to M80 വരെ വരും. ഏകദേശം 15 കോൺക്രീറ്റ് ഗ്രേഡ്സ് ആണ് IS 456 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ M10, M20 എന്നൊക്കെ പറയുന്നത് വളരെ ഓർഡിനറി ആയിട്ടുള്ള റഫായിട്ടുള്ള ലീൻ ആയിട്ടുള്ള കോൺക്രീറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് വരുമ്പോൾ നല്ല സ്ട്രക്ചറൽ വർക്ക്സിന്, സൗണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ വർക്ക്സ് എവിടെയാണ് വേണ്ടത് അല്ലെങ്കിൽ പ്രീ സ്ട്രക്ചർഡ് കോൺക്രീറ്റ് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഒബ്വിയസ്ലി ഹൈ സ്ട്രെങ്ത് പർപ്പസിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് അവിടെയൊക്കെയാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് IS 456 Table 2 ദാറ്റ് ഗീവ് ദ ഡിഫറെൻറ്റ് ഗ്രേഡ് ഡെസിഗ്നേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് ഉണ്ടാക്കിയതിന് ശേഷം 28 ശേഷം അതിന് വരുന്ന സ്ട്രെങ്ത്, മൂന്ന് സാമ്പിളായിട്ട് ഓരോ മിക്സിൻ്റെയും മൂന്ന് സാമ്പിൾ എടുക്കും. അതിൻ്റെ ആവറേജ് ചില സമയങ്ങളിൽ 4 സാമ്പിളുകളും എടുക്കാറുണ്ട്. പക്ഷേ IS കോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിനിമം 3 സാമ്പിൾ വേണമെന്നാണ് IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. 28th അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കും. അതിൻ്റെ ആവറേജ് എടുത്തതിന് ശേഷമാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ M10 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് 10 N/mm². ഇപ്പോൾ M20 ആണെന്നുണ്ടെങ്കിൽ 20 N/mm². അങ്ങനെയാണ് വരുന്നത്. ഇനി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നുവെന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ 150 mm കോൺക്രീറ്റ് ക്യൂബാണ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. IS കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത് 150 mm കോൺക്രീറ്റ് ക്യൂബ്സ് യൂസ് ചെയ്യാനായിട്ടാണ് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ. ഇത് 7 ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ 28 ടെസ്റ്റ് ചെയ്യാറുണ്ട്. 28 ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക
നമ്മുടെ അടുത്ത് ഒരു 150 mm ഉള്ള ഒരു കോൺക്രീറ്റ് ക്യൂബും ഉണ്ട് 100 mm സൈഡുള്ള ഒരു കോൺക്രീറ്റ് ക്യൂബും ഉണ്ട് ഏതിനായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് വാല്യൂ കൂടുതലായിട്ട് വരുന്നത് സ്ട്രെങ്ത് വാല്യൂ നമ്മൾ രണ്ടും സെയിം മിക്സ് ആണെങ്കിൽ കൂടിയും രണ്ടും കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലായിട്ട് കിട്ടുന്നത് 100 mm സൈഡുള്ള കോൺക്രീറ്റ് ക്യൂബിനായിരിക്കും ഇതൊക്കെ എക്സ്പെരിമെൻ്റലി തെളിയിച്ചിട്ടുള്ളതാണ് കാരണം അതിൻ്റെ സർഫസ് ഏരിയ വളരെ കുറവാണ് നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ളതാണ് ആണ് അതിനകത്ത് വരുന്ന കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു കംപ്രസീവ് സ്ട്രെസ് മെഷർ ചെയ്യുന്നത് സോ 100 mm സ്ക്വയർ വരുമ്പോഴേക്കും 100 mm സൈഡ് വരുമ്പോഴേക്കും അതിൻ്റെ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് കുറവായതുകൊണ്ട് തന്നെ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും IS-456-2000 റെക്കമെൻഡ് ചെയ്യുന്നത് 3 specimen എങ്കിലും ഒരു മിക്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ട്രെങ്ത് എടുക്കുക അതിനുശേഷം അത് 3 എണ്ണത്തിൻ്റെയും കൂടി ആവറേജ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ക്യൂബിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആവറേജ് സ്ട്രെങ്ത്തിൽ നിന്നും പ്ലസ് ഓർ മൈനസ് 15%ൽ കൂടുതൽ വേരിയേഷൻ ആവാൻ പാടില്ല അതായത് 15% കുറയാം അത് കുഴപ്പമില്ല അതിനുള്ളിലായിരിക്കണം അല്ലെങ്കിൽ 15% കൂടാം അതിൽ കൂടുതൽ വേരിയേഷൻ ആവാൻ പാടില്ല അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതായത് സൈറ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ഫോർ എ പർട്ടിക്കുലർ ഡേ ഒരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ക്യൂബ്സ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മിക്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഒരു സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു സാമ്പിളിൽ 8 അല്ലെങ്കിൽ 6 ക്യൂബാണ് യൂഷ്വലി ഉണ്ടാവുക കൂടുതലായിട്ടും 8 ക്യൂബ്സ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിരിക്കുന്നത് ചിലയിടത്ത് 6 ക്യൂബ്സും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എത്ര സാമ്പിൾ മിനിമം നമ്മൾ എടുക്കണം എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സാമ്പിൾ ഓർക്കുക 8 ക്യൂബ്സ് ആണ് ഉള്ളത് ഇപ്പോൾ 1 to 5 mm ആണ് ക്വാണ്ടിറ്റി ഓഫ് ദ കോൺക്രീറ്റ് എങ്കിൽ അതിൽ നമ്മൾ മിനിമം ഒരു സാമ്പിൾ എങ്കിലും എടുക്കണം ഒരു സാമ്പിളിൽ വെച്ചിട്ട് നമുക്ക് 8 ക്യൂബ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും 6 to 15 mm ആണെങ്കിൽ 2 സാമ്പിൾ 16 to 30 ആണെന്നുണ്ടെങ്കിൽ 3 സാമ്പിൾസ് 31 to 50 ആണെന്നുണ്ടെങ്കിൽ 4 സാമ്പിൾസ് 51 അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 4+1 for each 50 mm ഓരോ 50 mm വേണ്ടിയിട്ടും അഡീഷണൽ ആയിട്ട് ഓരോ സാമ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം 51നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇനി കംപ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ ക്യൂബ്സിൽ മാത്രമല്ല സിലിണ്ടറിലും ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ക്യൂബ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് അതിൻ്റെ സെൻറ്റർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വിഡ്ത് റേഷ്യോ വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ ക്യൂബ് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ മെമ്പേഴ്സിന് ഒരിക്കലും അങ്ങനെ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ആയിരിക്കില്ല ഉണ്ടാകുന്നത് അത് കോളമായിക്കോട്ടെ ബീമായിക്കോട്ടെ എന്ത് തന്നെ ആയാലും നമ്മൾ നോക്കുമ്പോഴേക്കും അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനേക്കാളും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ എലമെൻസിൻ്റെ ഷേപ്പിനെ കുറച്ചും കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറാണ് പക്ഷേ സിലിണ്ടറിനെ നമുക്ക് യൂസ് ചെയ്യാറില്ല സാധാരണയായിട്ട് ക്യൂബ് സ്ട്രെങ്ത് ആണ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യാറുള്ളത് സിലിണ്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ സ്പെസിമെൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 mm ഹൈറ്റ് 300 mm ആണ് സാധാരണയായിട്ട് വരാറുള്ളത് പിന്നെ ഒരു കാര്യം ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂബ് സ്ട്രെങ്ത്തായിരിക്കും സിലിണ്ടർ കംപ്രസീവ് സ്ട്രെങ്ത് സെയിം മിക്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത സിലിണ്ടറും ക്യൂബും ഉണ്ട് സ്റ്റാൻഡേർഡ് ഡയമെൻഷനിൽ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും എപ്പോഴും ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും കുറവ് അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാക്റ്റ് അല്ല അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ഓൺലി 80% ഓഫ് ദ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണല്ലോ നമ്മൾ FCK ആയിട്ട് എപ്പോഴും പറയുന്നത് ദെയർഫോർ 0.8 times FCK മാത്രമായിരിക്കും സിലിണ്ടറിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ F³ = 1.25 FCK സോറി എഫ് സിലിണ്ടർ എന്ന് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് F³ = 1.2 times എഫ് സിലിണ്ടർ എന്ന് പറയാം ഇതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതുപോലെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ലാറ്ററൽ ഡയമെൻഷൻ അല്ലെങ്കിൽ വിഡ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈ ഒരു പർട്ടിക്കുലർ സിലിണ്ടറിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2
ബിക്കോസ് 300 ÷ 150 ആണ്. അതുകൊണ്ട് 2 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. ഈ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് ഒബ്വിയസ്ലി ഡിക്രീസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യൂബിനെയും സിലിണ്ടറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ എൻഡ് ഫ്രിക്ഷൻ കണ്ടീഷൻസും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് സിലിണ്ടറിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും ക്യൂബ് സ്ട്രെങ്തിനേക്കാളും കുറവായിട്ടാണ് വരുന്നത്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് സിലിണ്ടറിനെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലോഡ് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എൻഡ് ഫ്രിക്ഷൻ്റെ ഇതിനകത്തുള്ള ഏരിയ എന്ന് പറയുന്നത് ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം ക്യൂബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻഡ് ഫ്രിക്ഷൻ സംഭവിക്കുന്ന ഏരിയകൾ വളരെ കുറവാണ്. ഇത്രയും പോർഷനിൽ എൻഡ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയില്ല. ക്യൂബിനാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഫെയിലിയർ പാറ്റേണും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് വാല്യൂ സെയിം മിക്സ് ആയിട്ട് പോലും ഡിഫറെൻ്റ് വാല്യൂ സംഭവിക്കാനുള്ള കാരണം അവരുടെ ഷേപ്പിലുള്ള മെയിനായിട്ട് ഷേപ്പിലുള്ള ആ ഒരു ഡിഫറൻസ് കൊണ്ടിട്ടാണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡിഫറെൻ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ക്യൂബ്സ് ആൻഡ് സിലിണ്ടേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ലാബിൽ ഡിഫറെൻ്റ് രീതിയിലുള്ള ഫെയിലിയേഴ്സ് കണ്ടിട്ടുള്ളതാണ്. ക്രാക്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ സൈഡ് ഫുള്ളായിട്ട് തന്നെ ഇടിഞ്ഞ് ഇല്ലാതാവുക, ചെറുതായിട്ട് സ്പ്ലിറ്റിംഗ് സംഭവിക്കുക, ചിലപ്പോൾ ഷിയർ സംഭവിച്ച് കോൺ പോലെ സിലിണ്ടറൊക്കെ കോൺ പോലെ ആയിട്ട് ആയിരിക്കും കൊളാപ്സ് ആവുന്നത്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫെയിലിയർ മോഡ്സ് ആണ് ക്യൂബ്സിലും സിലിണ്ടേഴ്സിലും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു പോയിൻ്റ് ഓർത്തിരിക്കാനുള്ളത്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത്ത് വാല്യൂസ് അറ്റ് 7 days. ഇപ്പോൾ M15 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 7 days ആകുമ്പോഴേക്കും അതിൻ്റെ വന്നിരിക്കേണ്ട കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഏകദേശം ഒരു 65% എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. M20 ആണെന്നുണ്ടെങ്കിൽ 7 days ആകുമ്പോൾ 13.5, M25 ആകുമ്പോൾ 17, M30 ആകുമ്പോൾ 7. ഈ കൂടുതലായിട്ടും ഈ 3 വാല്യൂസ് ആണ് ചോദിക്കാറുള്ളത്. മിനിമം 7 days എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ഇവർ അറ്റെയിൻ ചെയ്തിരിക്കണം ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. അതൊന്ന് പഠിച്ചിരിക്കുക. ഇനി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു കോൺക്രീറ്റ് അതിൻ്റെ 1 day അല്ലെങ്കിൽ 1 day പ്രിപ്പയർ ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം സ്ട്രെങ്തിൻ്റെ 16% ആണ് അതിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ 16% 1 day കൊണ്ട് അറ്റെയിൻ ചെയ്യും. 3 days ആകുമ്പോഴേക്കും ഏകദേശം 40%, 7 days ആകുമ്പോഴേക്കും 65 to 67%, 14 days ആകുമ്പോഴേക്കും 90%, 28 days ആകുമ്പോൾ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 99% ഓഫ് ദി അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് അത് അറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് കോൺക്രീറ്റ് മിക്സസ് എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. കോൺക്രീറ്റ് മിക്സസിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് നോമിനൽ മിക്സും അതുപോലെ തന്നെ ഡിസൈൻ മിക്സും. നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പർട്ടിക്കുലർ അസംഷനിലാണ് പോകുന്നത്. ഒരു ഡെഫിനറ്റ് പ്രപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺക്രീറ്റ് സ്ട്രെങ്ത് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു അസംഷൻ വെച്ചിട്ടാണ് നോമിനൽ മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ കോൺക്രീറ്റിലെ മിക്സിൽ ഡെഫിനറ്റ് പ്രപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് ദ വോളിയം. അതുകൊണ്ട് തന്നെ ഇത് ഒരു അസംഷനാണ്. ഈ പ്രൊപ്പോർഷനിൽ മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് റഫ് കോൺക്രീറ്റ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിലായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. M20 വരെയുള്ള കോൺക്രീറ്റിന് മാത്രമേ നോമിനൽ മിക്സ് ISCode സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് M5 to M20 വരെ. ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിക്കവാറും എല്ലാം തന്നെ 5 × multiples എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി നോമിനൽ മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ M5 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, M5 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1:5:10 റേഷ്യോയിലാണ്. സിമെൻറ്റ് ഈസ് ടു കോഴ്സ് അഗ്രഗേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:5:10 ആണ്. വളരെ എളുപ്പമാണ് പാറ്റേൺ പഠിക്കാൻ വേണ്ടിയിട്ട്. താഴ്ന്ന് മേലോട്ട് നോക്കിപ്പോയാൽ മതി, അല്ലെങ്കിൽ മേലിന്ന് താഴട്ടെ, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം ആ ഒരു രീതിയിൽ. കാരണം എപ്പോഴും കോഴ്സ് അഗ്രഗേറ്റ് ഫൈൻ അഗ്രഗേറ്റ് റേഷ്യോ
ക്ലോസ് അഗ്രഗേറ്റ് ഫൈൻ അഗ്രഗേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡബിൾ അല്ലെങ്കിൽ ഇരട്ടിയായിട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എം 77.5 ആണെങ്കിൽ 1:4:8, എം 10 ആണെന്നുണ്ടെങ്കിൽ 1:3:6, എം 15 ആണെന്നുണ്ടെങ്കിൽ 1:2:4, എം 20 1:1.5:3, എം 25 1:1:2 ആണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് നോമിനൽ മിക്സ് റേഷ്യോ ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. ഇനി ഡിസൈൻ മിക്സിലേക്ക് കടക്കാം. ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മളായിട്ട് തന്നെ കറക്റ്റ് എത്ര പ്രപ്പോർഷൻ ഓഫ് മെറ്റീരിയൽസ് വേണം ഫോർ എ പർട്ടിക്കുലർ സ്ട്രെങ്ത് എന്നത് ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന മിക്സിനെ പറയുന്ന പേരാണ് ഡിസൈൻ മിക്സ് എന്ന് പറയും. ഡിസൈൻ മിക്സ് സാധാരണയായിട്ട് എം 10 തൊട്ട് എം 100 വരെ സാധാരണയായിട്ട് ഐഎസ് കോഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എം ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു എഫ് ആവറേജ് ഓഫ് ദ സാമ്പിൾസ്, നമ്മൾ എന്തായാലും ഒരു സാമ്പിൾ എടുത്ത് ഡിഫറെൻ്റ് ക്യൂബ് സാമ്പിൾസ് എടുത്തതിന് ശേഷം അവരുടെ ആവറേജ് സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഈ ആവറേജ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എം അല്ലെങ്കിൽ മീൻ സ്ട്രെങ്ത് ഫോർ ദാറ്റ് പർട്ടിക്കുലർ കോൺക്രീറ്റ് ആയിരിക്കണം. എഫ് എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എഫ് എം ഇസ് ഈക്വൽ ടു എഫ് സി കെ പ്ലസ് 1.65 σ ആണ്. ഈ കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ എഫ് എമ്മിനെ നമുക്ക് മീൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ എഫ് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ടാർജറ്റ് മീൻ സ്ട്രെങ്ത് എന്നും വിളിക്കാനായിട്ട് സാധിക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് കോൺക്രീറ്റ് മിക്സ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള IS കോഡാണ് IS 10262-2009 ആണ് കോൺക്രീറ്റ് മിക്സിന് വേണ്ടിയിട്ടുള്ള IS കോഡ്. ഇനി നമുക്ക് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ വേരിയസ് സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ലീൻ കോൺക്രീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സാധാരണയായിട്ട് M5, M7.5 ഒക്കെയാണ് കോൺക്രീറ്റ് മിക്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്ലെയിൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ PCC ആണെന്നുണ്ടെങ്കിൽ M10, RCC ഫോർ ദി ജനറൽ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ M20, വാട്ടർ ടാങ്ക്, ഡോം, അതുപോലെ തന്നെ ഷെൽ റൂഫൊക്കെ ആണെങ്കിൽ മിനിമം M20 വേണം. RCC സീ വാട്ടറിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ M30 ആണ് വേണ്ടത്. PCC ആണെന്നുണ്ടെങ്കിൽ M20 ആണ് സീ വാട്ടറിൽ ആവശ്യമായിട്ടുള്ളത്. പോസ്റ്റ് ടെൻഷൻ പ്രീ ടെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പോസ്റ്റ് ടെൻഷൻ പ്രീ ടെൻഷന് വേണ്ടിയിട്ട് പോസ്റ്റ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ M30 കോൺക്രീറ്റും പ്രീ ടെൻഷൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ M40 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഒരു കോൺക്രീറ്റ് മിക്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. IS 10262-1982 റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിക്സ് നമ്മൾ വിചാരിക്കുന്നു, ഇപ്പോൾ M20 ആണ് അല്ലെങ്കിൽ M25 ആണ്. അതിൻ്റെ മീൻ ടാർജറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ FM നമ്മൾ ഓൾറെഡി പറഞ്ഞ FM വാല്യൂ കണ്ടെത്തുക. FM ഈക്വൽ ടു FCK പ്ലസ് 1.65 σ എന്നുള്ളതാണ്. ഈ സിഗ്മയുടെ വാല്യൂ IS കോഡ് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് പറയുന്നുണ്ട്. ഇതാണ് ആ ടേബിൾ, ദാറ്റ് ഇസ് എ ടേബിൾ 1 IS 456-2000. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനും ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. M10, M15 ആണെന്നുണ്ടെങ്കിൽ 3.5, M20, M25 ആണെങ്കിൽ 4, M30-55 ആണെന്നുണ്ടെങ്കിൽ 5. അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം, FCK വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ FM വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ IS 456 ഡിഫറെൻ്റ് ചാർട്ട് അവൈലബിൾ ആണ്. ദിസ് ഈസ് എ ചാർട്ട് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ IS 456. ദിസ് ഇസ് ടേബിൾ നമ്പർ 5 ദാറ്റ് ഗീവ്സ് ദ മിനിമം കോൺക്രീറ്റ് കണ്ടൻറ്റ്, മാക്സിമം ഫ്രീ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. 20 mm സൈസുള്ള നോമിനൽ സൈസുള്ള അഗ്രഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് എത്രയാണ് മിനിമം സിമെൻറ്റ് വേണ്ടത്, അതുപോലെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മാക്സിമം എത്ര വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കണ്ടീഷൻ ഓഫ് എക്സ്പോഷർ, നമ്മൾ എവിടെയാണ്, സീയിലാണോ
അല്ലെങ്കിൽ മാർഷി ലാൻഡിലാണോ അതോ പ്ലെയിൻ ലാൻഡിലാണോ എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും കാര്യങ്ങളും വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ച് ഏതാണ് നമുക്ക് വേണ്ട മിനിമം സിമെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മാക്സിമം ഫ്രീ വാട്ടർ എത്ര വേണം ആ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പ്ലെയിൻ കോൺക്രീറ്റിൻ്റെ ആണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സെക്കൻഡ് കൊടുത്തിരിക്കുന്നതാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സാധാരണയായിട്ട് IS 456 5 എക്സ്പോഷർ കണ്ടീഷനുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പോഷർ കണ്ടീഷനുകൾ ഒന്ന് ഓർഡറിൽ പഠിച്ചു കൊള്ളുക, കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരും. ഫസ്റ്റ് എക്സ്പോഷർ കണ്ടീഷൻ ഇസ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. ഇങ്ങനെ 5 എക്സ്പോഷർ കണ്ടീഷനുകളാണ് ഉള്ളത്. ആദ്യത്തെ രണ്ട് കണ്ടീഷനുകൾക്കും 300 ആണ് മിനിമം സിമെൻ്റ് കണ്ടൻറ്റ് വരുന്നത്. ദെൻ 320, 340, 360 ഇതാണ് ഡിഫറെൻ്റ് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് വരുന്നത്. മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഡിഫറെൻ്റ് കണ്ടീഷൻ എക്സ്പോഷർ കണ്ടീഷൻസ് വേഴ്സ് ആവുന്നതോറും വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കുകയാണ് ഉണ്ടാവുന്നത്. സോ അതിൻ്റെ തമ്മിലുള്ള ആ കുറയ്ക്കുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 0.5 ഡിഫറൻസ് ആണുള്ളത്. മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ 0.55, മോഡറേറ്റ് ആണെങ്കിൽ 0.50, സിവിയർ ആണെങ്കിൽ 0.45, വെരി സിവിയർ ആണെങ്കിൽ 0.45 തന്നെ, എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ 0.40. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളുക. പിന്നെ മിനിമം ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റും കൊടുത്തിട്ടുണ്ട്. മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ M20, RCC തന്നെ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത് തന്നെ M20ക്കാണ്. മൈൽഡ് ആയിട്ടുള്ള എക്സ്പോഷർ കണ്ടീഷനുകളാണെങ്കിൽ M20 വേണം. പിന്നെ 5 കൂട്ടിക്കൂട്ടി പറയുക. മോഡറേറ്റ് ആണെങ്കിൽ M25, സിവിയർ ആണെങ്കിൽ M30, വെരി സിവിയർ ആണെന്നുണ്ടെങ്കിൽ M35, എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ M40. അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിന്നാണ് നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ച് എത്ര വാട്ടർ സിമെൻറ്റ് റേഷ്യോ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് മിക്സിനും വേണ്ടിയിട്ട് ഫൈൻ അഗ്രഗേറ്റ് കോസ് അഗ്രഗേറ്റ് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് ദ കോഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ IS 456. ഇതിനകത്ത് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്, അതിന് ആവശ്യമായിട്ടുള്ള വെയ്റ്റ് ഓഫ് ഫൈൻ അഗ്രഗേറ്റ് പ്ലസ് കോസ് അഗ്രഗേറ്റ് തന്നിട്ടുണ്ട്. ഫോർ വൺ ബാഗ് ഓഫ് സിമെൻറ്റ് ദാറ്റ് ഈസ് 50 kg ഓഫ് സിമെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫൈൻ അഗ്രഗേറ്റ് കോസ് അഗ്രഗേറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേഞ്ച് ആക്ച്വലി ഫൈൻ അഗ്രഗേറ്റ് കോസ് അഗ്രഗേറ്റ് റേഞ്ച് വരുന്നത് 1:1.5 തൊട്ട് 1:2.5 വരെയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഫൈൻ അഗ്രഗേറ്റ് കോസ് അഗ്രഗേറ്റിൻ്റെ റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുന്നു. സാധാരണയായിട്ട് 1:2 ആണ് എടുക്കാറ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ദാറ്റ് ഈസ് വർക്കബിലിറ്റി അനുസരിച്ച് വോളിയം ഓഫ് വാട്ടർ കണ്ടൻറ്റ് എത്ര വേണം എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്, അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. നോർമലി യൂസ് ചെയ്യുന്ന വാട്ടർ കണ്ടൻറ്റ് അതൊന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് പെർ M³ ഓഫ് കോൺക്രീറ്റിന് വേണ്ടി 180 to 200 liters ഓഫ് വാട്ടർ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വോളിയം ഓഫ് വാട്ടർ ഉണ്ട്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മാസ് ഓഫ് സിമെൻറ്റ് വേണം എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്തൊക്കെ വാല്യൂസ് ആണുള്ളത്, വോളിയം ഓഫ് വാട്ടർ ഓൾറെഡി നമുക്ക് അറിയാം, മാസ് ഓഫ് സിമെൻറ്റ് അറിയാം, അതുപോലെ കോസ് അഗ്രഗേറ്റ് ഫൈൻ അഗ്രഗേറ്റ് ആ ഒരു റേഷ്യോയും നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ വെച്ചതിന് ശേഷം നമ്മൾ ഓവറോൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് 1 m³ വിചാരിച്ച് കൊണ്ട് നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്താം. ദാറ്റ് ഇസ് കോൺക്രീറ്റിൽ വരുന്ന സിമെൻറ്റിൻ്റെ വോളിയം പ്ലസ് ഫൈൻ അഗ്രഗേറ്റിൻ്റെ വോളിയം പ്ലസ് കോസ് അഗ്രഗേറ്റിൻ്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് ദ വോയിഡ് ഈക്വൽ ടു 1 m³ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാസ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഒബിയസ്ലി എല്ലാത്തിൻ്റെയും വോളിയമായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഡെൻസിറ്റി ഓഫ് റോ സി എ എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് മാസ് ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രഗേറ്റ്, കോസ് അഗ്രഗേറ്റ് ഒക്കെയാണ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ അറിയാം, അതുപോലെ വോളിയം ഓഫ് വോയിഡ്സ് 1 m³ അസ്യൂം ചെയ്തിരിക്കുന്നത് ജനറലി 2% ഒക്കെയാണ് ജനറലായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് എത്രത്തോളം വേണം എന്നുള്ളത് മാസിൻ്റെ ടേംസിൽ നമുക്ക്
കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിക്സ് ഡിസൈനിൽ വരുന്ന ആ ഒരു പ്രൊസീജിയർ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു 10262 IS കോഡ് 2009 IS കോഡിന് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്രീപ്പ് അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താങ്ക് യു